നമസ്കാരം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കേന്ദ്ര സഹവാഴാജിയെ കുറിച്ച് ജനങ്ങൾക്കെല്ലാം നല്ല മതിപ്പാണ്. അങ്ങനെ ഒരു പ്രതികരണം കേട്ടു. അപ്പുറത്തെ കേന്ദ്രമന്ത്രിയാണ്, എന്തൊരു കേന്ദ്രമന്ത്രി! ആര് കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത്? കേരളത്തിന് ഒരു എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടോ ഈ കേന്ദ്രമന്ത്രി? കേട്ടില്ലേ, ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ്. ഒരു ഓൺലൈൻ മാധ്യമം അവിടുത്തെ ഒരു ഓട്ടോട് ചോദിച്ച ചോദ്യമാണ്, മത്സരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ്. ആരിതിനെയൊക്കെ മന്ത്രി എന്ന് പറയും? ഈ നാടിന് എന്ത് ഗുണം? ഒരു മടൽ കേന്ദ്രമന്ത്രിയായി എങ്ങനെ ഇരിക്കും? അതാണ് വി മുരളീധരൻ എന്ന് വളരെ കൃത്യമായിട്ട് ആ മണ്ഡലത്തിലെ ഒരു വോട്ടർക്ക് പറയേണ്ടി വന്നെങ്കിൽ അത് വെറുതെ പറയേണ്ടി വരുന്നതല്ല. ഒരാൾ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് നടത്തി വന്ന പ്രവർത്തനങ്ങൾ ജനം കണ്ട് പൊറുതിമുട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം അവിടെ നിന്ന് വന്നത്. ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഒരാളുടെ അല്ല, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം ഇതാണെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. കാര്യം എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സഹവാഴാജി ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പറന്നിറങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചില്ല, രാജ്യസഭയിലൂടെ ഓട് പൊളിച്ച് അകത്തിറങ്ങി. ഇത്തവണ അദ്ദേഹം എന്തുകൊണ്ട് ആറ്റിങ്ങലിൽ വന്നു എന്ന് പറഞ്ഞാൽ, കണ്ണൂർ ജില്ലയിൽ ജനിച്ച വ്യക്തി, തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായിരുന്നത്. തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യൻസിയിൽ ഉൾപ്പെടുന്ന കഴക്കുട്ടം മണ്ഡലത്തിലാണ് മുൻപ് അദ്ദേഹം മത്സരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നിന്ന് 2.5 ലക്ഷം വോട്ട് പിടിച്ചതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ലെഡ് പൊട്ടാനുണ്ടായ കാരണം. പക്ഷേ ആ ലെഡ് പൊട്ടി ആറ്റിങ്ങൽ ചെന്നപ്പോൾ ആറ്റിങ്ങലിലെ ആൾക്കാർക്ക് കേന്ദ്ര സഹവാഴാജി എന്ന് കേൾക്കുമ്പോൾ ഇതാണ് അഭിപ്രായം. ഇപ്പൊ തന്നെ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, പെട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തെങ്കിലും എത്തിയ ഭാഗ്യം. ഇനി നോട്ടയുടെ പുറകിലോട്ട് അങ്ങാനും പോയിപ്പോവോ എന്ന് മാത്രമാണ് സംശയമുള്ള കാര്യം. എന്തായാലും പൊതുവായിട്ട് സഹവാഴാജി ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതായിരിക്കണം. നല്ല പ്രവൃത്തി കിട്ടിയ അവസരത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഈ രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നത് പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുള്ളൂ. ഈ നാടിന് വേണ്ടി കഴിഞ്ഞ 5 വർഷം നിങ്ങൾ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കുറെ ഫ്ലെക്സുകൾ അവിടെ അവിടെ അടിച്ചുകൊണ്ട് വെച്ചിട്ട് ഇതെന്റേതാണ്, ഇത് വിശ്വഗുരുവിൻ്റെതാണ്, അതിന്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്നുള്ളതല്ലാതെ സ്വന്തം നിലയ്ക്ക് സ്വന്തം അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിന് കിട്ടേണ്ടത് മുഴുവൻ കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള കുത്തിത്തിരിപ്പ് നടത്തിയതിനപ്പുറം ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്ന് നഗ്നമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഒരു കാരണവശാലും വിജയിച്ച് ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് ജനം ഉറപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാര്യം ജയിച്ചു പോയിട്ടും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നേരത്തെ അധികാരം ഇരുന്നപ്പോൾ ചെയ്യാത്ത വ്യക്തി ജയിച്ചു പോയിട്ട് എന്ത് ചെയ്യാൻ? ഒരു ചുക്കും ചെയ്യത്തില്ല. ഇനി കേന്ദ്രമന്ത്രി പോലും ആകത്തില്ല. അവിടെ പോയി ബി ജെ പിയുടെ ഡെസ്കിന്റെ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങാമെന്നതിനപ്പുറം ഈ നാടിന് ഇത്തരം വ്യക്തിയെ കൊണ്ട് ഗുണമുണ്ടാകേണ്ടിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടാകേണ്ടിയിരുന്നു. ഒരംശം പോലും ഈ നാടിന് വേണ്ടി ഗുണമുള്ള ഒരു കാര്യം ഇദ്ദേഹം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ പറയട്ടെ, കേരളത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാട്ടട്ടെ. കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനെ തടയുന്നതിന് വേണ്ടി കേരളത്തിന്റെ വൻകിട പ്രോജക്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള കുത്തിത്തിരിപ്പുകൾ, ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ അവിടെ ഇരുന്ന് തുരങ്കം വെച്ചുകൊണ്ടിരുന്ന വ്യക്തി, അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും കേരളത്തിന് നെഗറ്റീവ് ഇമ്പാക്ട് മാത്രം ഉണ്ടാക്കിയ ഈ കേന്ദ്ര സഹവാഴ ആറ്റിങ്ങലിൽ നട്ട് കിളിർത്താനായിട്ട് ആരും തയ്യാറാകരുതേ. തയ്യാറായാൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായി മാറും. അതുകൊണ്ട് ഇത്തരം വോട്ടർമാരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ വലിയ പ്രതീക്ഷയും വലിയ സന്തോഷവുമാണ്. വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ പ്രതികരണങ്ങൾ പലരിൽ നിന്നും കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്തൊരു റിയാക്ഷനാണ് അയാൾക്ക്! ആ ചോദ്യം കേട്ടുണ്ടെങ്കിൽ അയാൾ പറയാൻ, കേന്ദ്രമന്ത്രി ആരിതിനെയൊക്കെ പറയുന്നത്? അത്രയേ ഉള്ളൂ.